അപ്പൊ നമുക്ക് എന്ത് ആൻസർ കിട്ടും? 16 എന്ന് കിട്ടും. ഇനി എന്താ അടുത്തത് പറഞ്ഞിരിക്കുന്നത്? ഹൗ മെനി എഗ്സ് വിൽ 15 ഹെൻസ് ലേ ഇൻ 28 ഡേയ്സ്. നമ്മളിപ്പോ ഒരു കോഴിയുടെയാണ് പറഞ്ഞത് ഈ 16 കിട്ടുന്നു എന്നുള്ളത്. ഒരു കോഴി 28 ദിവസം കൊണ്ട് 16 മുട്ടയിടുന്നു എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ 15 കോഴികള് 28 ഡേയ്സിൽ എത്ര മുട്ടയിടും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ വീണ്ടും എന്ത് തന്നെ ചെയ്താൽ മതി? 28 ഡേയ്സിൽ ഒരു കോഴി ഇടുന്ന മുട്ടയുടെ എണ്ണമാണ് നമ്മൾ ബി പാർട്ടി കണ്ടുപിടിച്ചത്. അത് 16 ആണ് കിട്ടി. അപ്പൊ 15 കോഴികളെ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 15 × 16 അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് റിസ്വൻ ആൻഡ് ഖൈരി സെൽ 1 egg ഫോർ ₹6, ഹൗ മച്ച് വിൽ ദേ ഏൺ ആഫ്റ്റർ സെല്ലിംഗ് ദ എഗ്സ് ലെയ്ഡ് ബൈ ദ 15 ഹെൻസ് ഇൻ 28 ഡേയ്സ്. അതായത് അവര് ഒരു കോഴിമുട്ടയ്ക്ക് 6 രൂപയ്ക്കാണ് അവർ വിറ്റത്. അങ്ങനെയാണെങ്കിൽ ഈ 28 ഡേയ്സിൽ 15 ഹെൻസ് ലേ ചെയ്ത മുട്ട അവർ എത്ര രൂപയ്ക്കായിരിക്കും വിറ്റിരിക്കുന്നതെന്ന്. അതായത് നമുക്ക് സി പാർട്ടിൽ കിട്ടുന്ന 15 × 28 എന്ന് കിട്ടുന്ന ആൻസർ ആണ് ഇവിടെ എന്ത് ചെയ്യേണ്ടത്? 15 × 28 ചെയ്യുമ്പോൾ നമുക്കൊരു ആൻസർ കിട്ടില്ലേ? കിട്ടുവോ? ടോട്ടൽ എത്ര മുട്ട കിട്ടും എന്ന് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? സി പാർട്ടില് നമ്മൾ പറഞ്ഞത് 15 × 16 അല്ലേ പറഞ്ഞത്. 15 × 16 അപ്പോ എത്രയാണോ നമുക്ക് കിട്ടുന്ന എമൗണ്ട്, ഒരു ക്വാണ്ടിറ്റി കിട്ടൂല. അത്രയും മുട്ടയാണ് ആ കോഴികൾ ഇട്ടത്. ഒരു മാസം അല്ലെങ്കിൽ 28 ഡേയ്സ് കൊണ്ട് ആ കോഴികൾ ഇട്ടത് അത്രയും മുട്ടയാണ്. ഇൻറ്റു ഒരു മുട്ടയ്ക്ക് 6 രൂപ വെച്ച് ടോട്ടൽ എത്ര രൂപ കിട്ടി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മനസ്സിലായോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് ഹോംവർക്ക് ആണ്. മിസ് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. മക്കൾ ഇനി അത് ചെയ്താൽ മതി. മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് ആൻസർ കണ്ടുപിടിച്ചാൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്രെയിം വേർഡ് പ്രോബ്ലംസ് ഫോർ ദി മൾട്ടിപ്ലിക്കേഷൻ സെന്റൻസസ് 1 is ഡൺ ഫോർ യു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും ചെയ്തിട്ടുണ്ട്. അതായത് നമുക്ക് ക്വസ്റ്റ്യൻ ജസ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ സെന്റൻസ് തന്നിട്ടുണ്ട്. അതിന് നമ്മളൊരു നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ സെന്റൻസ് തന്നിട്ടുണ്ട്. അതിന് നമ്മളോട് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ അതിനൊരു വേർഡ് പ്രോബ്ലം പോലെ ഉണ്ടാക്കിയെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അവരൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്, 395 × 78. അതിൽ അവർ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്, എ ഷോപ്പ് കീപ്പർ ഹാസ് 78 cartons ഓഫ് ആപ്പിൾസ് ഇൻ ഹിസ് ഷോപ്പ്. ഈച്ച് കാർട്ടൺ കണ്ടെയ്ൻസ് 395 apples. ഹൗ മെനി ആപ്പിൾസ് ഡസ് ദ ഷോപ്പ് കീപ്പർ ഹാവ്? ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു ഷോപ്പ് കീപ്പറിന്റെ കയ്യിൽ 78 boxes, കാർട്ടൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോക്സസ് ഉണ്ട്, ബോക്സസ് ഓഫ് ആപ്പിൾസ് ഉണ്ട്. അതിനകത്ത് ഒരു ബോക്സിൽ 395 apples ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്രയാന്ന് പറഞ്ഞിട്ടാണ് അവർ ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്തിരിക്കുന്നത്. അതേപോലെ 3 questions നമുക്ക് തന്നിട്ടുണ്ട്, അതിന് നമ്മൾ എന്ത് ചെയ്യണം? വേർഡ് പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 877 × 66 ആണ്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? ഇതേപോലെ തന്നെ എഴുതാം, 78 boxes ഓഫ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു സാധനം എഴുതാം, ബോക്സസ് ഓഫ് സ്വീറ്റ്സ് എഴുതാം. അതിൽ ഒരു ബോക്സിൽ 66 number of boxes ഉണ്ടായിരുന്നു, അതിൽ ഒരു ബോക്സിൽ 877 number of sweets ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര സ്വീറ്റ്സ് ഉണ്ട്? നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വേർഡ് പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. ആ 3 numbers ഉപയോഗിച്ചിട്ട് നിങ്ങൾ വേർഡ് പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യാം. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹിയർ ഈസ് എ ലിസ്റ്റ് ഓഫ് മിൽക്ക് പ്രോഡക്ട്സ് അവൈലബിൾ അറ്റ് യമ്മി ഡയറി വിത്ത് ദയർ പ്രൈസസ്. ഒരു മിൽക്ക് എന്താ പറയുന്നത്, നമ്മൾ പാലുൽപ്പന്ന സ്റ്റോർ എന്നൊക്കെ പറയാറില്ലേ, പാലിൽ നിന്നുണ്ടാക്കുന്ന സാധനങ്ങൾ, അങ്ങനത്തെ ഒരു കടയിലെ കുറച്ച് ഐറ്റംസും അവരുടെ പ്രൈസും ആണ് നമുക്ക് ആ ടേബിളിൽ കൊടുത്തിരിക്കുന്നത്. പാല് 1 liter 48 rupees, കേർഡ് 1 cup 32 rupees, ബട്ടർ മിൽക്ക് ആണെങ്കിൽ 30 rupees, യോഗർട്ട് ആണെങ്കിൽ 28 rupees. ഇത്രയാണ് നമുക്ക് തന്നിട്ടുണ്ട്. യമ്മി ഡയറി സെൽസ് 324 packets ഓഫ് മിൽക്ക്, 126 cans ഓഫ് ബട്ടർ മിൽക്ക് ആൻഡ് 78 cups ഓഫ് യോഗർട്ട് ഇൻ എ ഡേ. ഹൗ മച്ച് ഡസ് ദ ഓണർ ഓഫ് ദ ഡയറി ഏൺ ഫ്രം ദ സെയിൽസ്? അതായത് അയാള് അല്ലെങ്കിൽ അദ്ദേഹം, അതിന്റെ ഓണർ ഒരു ദിവസം വിൽക്കുന്ന നമ്പർ ഓഫ് പാക്കറ്റ്സ് ആണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. എന്തോരം പാക്കറ്റ്സ് ആണ് വിറ്റിരിക്കുന്നത്? നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇവിടെ ടോട്ടൽ എത്രയാണ് അദ്ദേഹത്തിന് സെയിൽ നടന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോ ഓരോന്നിന്റെ നമ്മൾ എന്ത് ചെയ്യണം? സെപ്പറേറ്റ് സെപ്പറേറ്റ് കാണണം. പാക്കറ്റ്സ് ഓഫ് മിൽക്കിന്റെ 324 ആണ്. അപ്പൊ ഒരു പാക്കറ്റിന്റെ വില നമുക്കറിയാം 42 ആണെന്ന്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 324 packetsന്റെ കണ്ടുപിടിക്കണം അല്ലെ. 324 packetsന്റെ റേറ്റ് കണ്ടുപിടിക്കണം. അതിനെന്താ ചെയ്യേണ്ടത്? റിഫോം അറിയാം. 324 packetsന്റെ റേറ്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 324 × 42
യെസ് വെരി ഗുഡ്. എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഒരു പാക്കറ്റ് മിൽക്കിന്റെ റേറ്റ് അറിയാം. എത്രയാണ്? 42 rupees ആണ്. അതിൽ 324 പാക്കറ്റ്സ് ഓഫ് മിൽക്കിന് എത്ര രൂപ വരും എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്താൽ മതി? 324 × 42 അത്രയല്ലേ ചെയ്യാനുണ്ടായിരുന്നുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, 126 cans ഓഫ് ബട്ടർ മിൽക്ക്. 126 cans ഓഫ് ബട്ടർ മിൽക്ക് ആണ് നമ്മൾ ഇനി അടുത്തത് സെയിൽ ചെയ്യുന്നത്. ഐഷ, അതിൽ ആ 126 cans ഓഫ് ബട്ടർ മിൽക്കിന് എത്ര രൂപ വരും? അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 126 × 13 ആണോ? ഓക്കെ, 30. ഓക്കെ, അപ്പോ 126 × 30 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബട്ടർ മിൽക്കിന്റെ റേറ്റ് കിട്ടും. അടുത്തത് നമുക്ക് 78 cups ഓഫ് യോഗേർട്സ് ഇൻ എ ഡേ. റെൻ പറയുന്ന മോനെ, 78 cups ഓഫ് യോഗേർട്സിന് ഒരു എത്ര രൂപ വരും? 78 cups 78 × 28 വെരി ഗുഡ്. 78 × 28 അപ്പൊ മക്കൾ എന്താ ചെയ്യേണ്ടത്? ഈ 3 മൾട്ടിപ്ലിക്കേഷനും ചെയ്തിട്ട് ലാസ്റ്റ് എന്ത് ചെയ്യണം? ടോട്ടൽ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത് അർജുൻ കുമാർ? ഇത് 3 കൂടി ടോട്ടൽ കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യണ്ടേ? എല്ലാം കൂടി ആഡ് ചെയ്യണം. മനസ്സിലായോ എങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടതെന്ന്? ഓരോന്നിന്റെ റേറ്റ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കുക. അതിനുശേഷം 3 കൂടി ആഡ് ചെയ്യുക ടോട്ടൽ സെയിൽ നടന്നത് മനസ്സിലാക്കാൻ. ഓക്കെ, അടുത്തത് ഹൗ മച്ച് ഡസ് ദ ഓണർ ഏൺ ബൈ സെല്ലിംഗ് 146 cups ഓഫ് കർഡ് ആൻഡ് 917 packets ഓഫ് മിൽക്ക് ഇൻ 3 days. 3 കൊണ്ട് വിറ്റതാണ് ആ കൊടുത്തിരിക്കുന്നത്. 146 cups ഓഫ് കേർഡും 917 packets ഓഫ് മിൽക്കും ആണ് കൊടുത്തിരിക്കുന്നത്. ആലിയ, 146 cups ഓഫ് കേർഡിന്റെ റേറ്റ് എങ്ങനെ കണ്ടുപിടിക്കും? 146 cups ഓഫ് കേർഡ് റേറ്റ് എങ്ങനെ കണ്ടുപിടിക്കും? നൈനിക രാജേഷ്, 917 × 42 ഇപ്പൊ മിസ് ഇപ്പോ 3 questions ആണ് ഡിസ്കസ് ചെയ്തത്. ഈ 3 questions മക്കള് ഒന്ന് ഹോംവർക്ക് ചെയ്യണം പ്ലീസ്. കേൾക്കുന്നുണ്ടോ? ഇനി മൾട്ടിപ്ലിക്കേഷൻ അറിയില്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ചെയ്ത് പഠിക്കുക. ഇന്ന് ഉച്ച കഴിഞ്ഞിട്ട് മാത്സ് ഉണ്ടല്ലോ, സെക്കൻഡ് പീരീഡ് മാത്സ് തന്നെയാണല്ലോ. അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ഓക്കെ, അതിനു മുൻപ് ഈ പ്രോബ്ലംസ് അത്രയും ചെയ്യാം. ഓക്കെ, ദെൻ ബൈ, സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ബൈ.